ചുഴലിക്കാറ്റിന്റെ മറവിൽ പുതുപണത്ത് കുലച്ച വാഴകൾ മറിച്ചിട്ടും വെട്ടിമാറ്റിയും നശിപ്പിച്ചതായി പരാതി. ജെ എൻ എം സ്കൂളിന് പടിഞ്ഞാറ് കോറോത്ത് പറമ്പിലെ 24 സെന്റിൽ അംഗപരിമിതരായ പുത്തൂർ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകൻ മോഹനൻ കൃഷി ചെയ്ത വാഴകളാണ് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചത്. ജനതാ റോഡ് SR മില്ലിന് സമീപം താമസിക്കുന്ന കൊയിലോത്ത് പറമ്പത്ത് മോഹനൻ 2013 അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. സംഭവത്തെ തുടർന്ന് വടകര പോലീസിൽ പരാതി നൽകി. പറമ്പിലെ തേങ്ങ പറിക്കുവാനായി എത്തിയപ്പോഴാണ് വാഴകൾ വീണുകിടക്കുന്നത് ഉടമസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ വീണതുപോലെയാണ് പറമ്പിലെ 20 കുലച്ച വാഴകൾ തള്ളിയിട്ടതും വെട്ടിമാറ്റിയതും. ഒറ്റനോട്ടത്തിൽ കാറ്റിൽ വീണതുപോലെ തോന്നിക്കുമെങ്കിലും സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് നശിപ്പിച്ചതാണെന്ന് മനസ്സിലായത്. ഇതാ രണ്ടാം തവണയാണ് മോഹനന്റെ വാഴകൃഷികൾ നശിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സംഭവം നടന്നിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. സ്കൂൾ അധ്യാപനത്തിൽ നിന്നും വിരമിച്ച ശേഷം വീട്ടിലെ അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ച പരിമിതമായ പെൻഷന്റെ നല്ലൊരു പങ്കും കൃഷിയുടെ ആവശ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്ന തന്നെപ്പോലുള്ള കൃഷിക്കാരെയും കൃഷിയെ സ്നേഹിക്കുന്നവരെയും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുതെന്നും മോഹനൻ പറയുന്നു. എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്. ഈ പ്രാവശ്യം 50 സെന്റ് സ്ഥലത്തു നിന്ന് 1000 തേങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 2000 ആക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രാവിലെ വന്ന് നോക്കുമ്പോൾ, സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ, ജേനമ്മിനടുത്തുള്ള കോറോത്ത് പറമ്പിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ സ്ഥലത്ത് നിരവധി വാഴകൾ വെട്ടിയും മറിച്ചിട്ട നിലയിൽ കാണുന്നത്. ഇത് പിന്നെ മൊത്തത്തിൽ പിന്നെ ഞാനിവിടെ ജലസേചനത്തിലുള്ള സ്പ്രിംഗ്ലറും മറ്റ് പമ്പും ഹോസും ഒക്കെ വെച്ച് പിന്നെ മൊത്തം സ്ഥലം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെയുള്ള ആളുകളും ചെയ്തു കൂട്ടിയൊരു പണിയാണ്. ഗവൺമെൻറ്റിനോട് അധികാരികളോടും ഇതിനെതിരെ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി കൈക്കൊള്ളണമെന്നും എന്നെപ്പോലെയുള്ള കർഷകരെ ഈ രംഗത്ത് ഉറച്ചു നിർത്താനതിന് പകരം പിന്തിരിപ്പിക്കുന്ന ഈ പരിപാടിക്കെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രതികരിക്കണമെന്നും കർഷക സംഘടനകളോടും നാട്ടുകാരോടും ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. കാർഷിക വിളകൾ നശിപ്പിച്ചവർക്കെതിരെ മോഹനൻ വടകര പോലീസിലും കൃഷി ഓഫീസർക്കും പരാതി നൽകി. അംഗപരിമിതരായ ഇദ്ദേഹം 2013 സ്കൂളിൽ നിന്നും വിരമിച്ചത്. ഇതിനുശേഷമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ജലസേചന സൗകര്യത്തിനായി സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് കൃഷി പരിപാലിക്കുന്നത്. എന്റെ പെൻഷൻ കിട്ടുന്ന പൈസയിൽ നല്ലൊരു പങ്കും ഞാൻ ചെലവഴിക്കുന്നത് എൻ്റെ സ്ഥലത്താണ്. നിറയെ വാഴയുണ്ട്. വീട്ടിൽ വീട്ടാവശ്യത്തിനും മറ്റുമൊക്കെ ഇഷ്ടംപോലെ വാഴ കൊയ്യ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 100-150 കോഴികളുണ്ട് എനിക്ക്. ഇപ്പം കൊറോണ കാലത്ത് പ്രദേശവാസികൾക്ക് മുട്ട ഒക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വളവും കിട്ടുന്നുണ്ട്, കോഴിവളമൊക്കെ കിട്ടുന്നുണ്ട്. ഈ സ്ഥലത്ത് 100 വാഴയുണ്ട്, 100 വാഴയുണ്ട്. അതിൽ പിന്നെ ഇപ്പം ഈ കാണുന്ന 10-15 വാഴകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറിച്ചിട്ട്. ഏറ്റവും നല്ല വാഴകളാണ് മറിച്ചിട്ട്. ഒരു കവുങ്ങ് അവിടെ പൊട്ടിക്കിടപ്പുണ്ട്, മറ്റൊരു കവുങ്ങ് മറിഞ്ഞു കിടക്കുന്നുണ്ട്. കവുങ്ങൻ തൈ 6 വാഴ കൊലച്ച വാഴയാണ് മറിച്ചിട്ടത്, പിന്നെ വെട്ടിയിട്ടതും. അതുപോലെ തന്നെ ഒരു വാഴ ഇപ്പം മുറിച്ചിട്ട വാഴ, പിന്നെ അതിൽ പിന്നെ കൊല വന്ന് കിടക്കുന്നുണ്ട്. കാമ്പ് അതിൽ മുറിച്ചിട്ട നിലയിൽ വന്നിട്ടുണ്ട്. വാഴ കൂമ്പ് പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ആ തരത്തിൽ വളരെ ക്രൂരമായ നടപടിയാണ് ചെയ്തത്. വാഴകൃഷിയുടെ ഇടവിളിയായി കവുങ്ങ, സപ്പോട്ട, സർവ്വസുഗന്ധി, ആത്തച്ചക്ക, വിയറ്റ്നാം ഏളിപ്ലാവ, ഒട്ടുമാവ്, കുരുമുളക് തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ജനതാ റോഡിലെ വീട്ടിൽ 100 കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിനെയും വളർത്തുന്നുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹനൻ മാസ്റ്റർ വടകര പോലീസിൽ പരാതി നൽകി.